ഹായ് കൂട്ടുകാരെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെവി വാട്ടറിനെ കുറിച്ചാണ്. ഹെവി വാട്ടറിൻ്റെ ഫോർമുല എന്താണെന്നറിയോ? D2O. ഈ D2O ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മൾ സാധാരണ എഴുതുന്നത് H2O എന്നല്ലേ. പക്ഷെ ഈ H-ന് പകരം ഇവിടെ എന്താ D ആണ് വന്നേക്കുന്നത്. അപ്പം അതെന്താന്ന് നമുക്ക് നോക്കാം. സാധാരണ ഹൈഡ്രജൻ എത്ര ഐസോടോപ്സ് ഉണ്ടെന്ന് അറിയാവോ? 3 ഐസോടോപ്സ് ഉണ്ട് അല്ലേ. ഒന്നാമത്തെയാണ് പ്രോട്ടിയം, രണ്ടാമത്തെയാണ് ഡ്യൂട്ടീരിയം, മൂന്നാമത്തെയാണ് ട്രിഷ്യം അല്ലേ. ഈ പ്രോട്ടിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറെ പേരാണ് ലൈറ്റ് ഹൈഡ്രജൻ. നമ്മുടെ സാധാ വാട്ടറിനകത്ത് കാണപ്പെടുന്നത് ഈ ലൈറ്റ് ഹൈഡ്രജൻ ആണ്. എന്നാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഹെവി വാട്ടർ ഉണ്ടല്ലോ, ഹെവി വാട്ടറിനകത്ത് കാണപ്പെടുന്നത് നമ്മുടെ ഹെവി ഹൈഡ്രജൻ അഥവാ ഡ്യൂട്ടീരിയം ആണ് കാണപ്പെടുന്നത്. നമ്മൾക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഹെവി വാട്ടറിനെ ഹെവി എന്ന് വിളിക്കാനുള്ള കാരണം എന്താന്ന് നോക്കാം. അവരെങ്ങനെ വിളിക്കാനുള്ള കാരണം, സാധാ വാട്ടറിനെക്കാട്ടിലും ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് ഹെവി വാട്ടറിനെ ഹെവി എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചത് യുറേ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഹെവി വാട്ടറിനെ കുറിച്ച് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് വേറൊരു കാര്യം, നമുക്ക് ഇവരുടെ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ നോക്കുമ്പം രണ്ട് കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, ഈ രണ്ട് ഇവിടെയുള്ള ഈ രണ്ട് ബോൾസ്, ഈ രണ്ട് ബോൾസ് നമ്മുടെ ഡ്യൂട്ടീരിയമാണ്. കണ്ടോ, ഈ ഒരു വലിയ റെഡ് ബോൾ കണ്ടല്ലോ, ആ റെഡ് ബോൾ എന്തായിരിക്കും? ഓക്സിജൻ ആണ് ആ റെഡ് ബോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഹെവി വാട്ടറിന്റെ ഇൻട്രഡക്ഷൻ ഒക്കെയാണ്. ഇനി നമുക്ക് നോക്കാം ഹെവി വാട്ടറിന്റെ യൂസസ് എന്താ നോക്കാം. ഇപ്പം നമ്മളിപ്പം 3D ആയിട്ട് കാണിച്ച സ്ട്രക്ചറാണ് ഇതിനെ ഇവിടെ 2D ആയിട്ട് വരച്ച് വെച്ചേക്കുന്നത്. ഇതിൻ്റെ രണ്ട് യൂസസ് ആണുള്ളത്. ഒന്ന്, അവർ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യും. അതായത് ആ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ സ്പീഡും അതും ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഹെവി വാട്ടറിനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസ് ഫോർ ദ സ്റ്റഡി ഓഫ് റിയാക്ഷൻ മെക്കാനിസം. വേറൊരു ഡൗട്ട് വരാറുള്ളത് ഇവരെ നമുക്ക് കുടിക്കാൻ പറ്റുമോ ഇല്ലയോ ഉള്ളതാണ്. അപ്പം ഈ റിസർച്ച് ഒക്കെ പറയുന്നത് കുറച്ച് കുടിച്ചാലൊന്നും കുഴപ്പമില്ല, പക്ഷെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ഒത്തിരി കൂടി അത് നമുക്ക് പ്രശ്നമാകും. ചത്തൊന്നും പോകത്തില്ല, എന്നാലും അത് നമ്മുടെ ബോഡിയിൽ ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കും. അപ്പം അത് ഇച്ചിരി എമൗണ്ട് കുടിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. ഇനി ഇത് തന്നെ വേറൊരു കാര്യത്തിനും കൂടെ യൂസ് ചെയ്യും, ബാക്കി ഡ്യൂട്ടീരിയം കമ്പൗണ്ട്സ്. ഡ്യൂട്ടീരിയം കമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ഡി അഥവാ ഈ ഡ്യൂട്ടീരിയം ഉള്ള വേറെ കമ്പൗണ്ട്സിനെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതിനൊരു എക്സാമ്പിളാണ് കാൽഷ്യം കാർബൈഡും നമ്മുടെ ഹെവി വാട്ടറും കൂടെ റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഈ രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു. അപ്പം ഇവിടെ രണ്ടും നോക്കിക്കേ, ഇവിടെ രണ്ടും എന്തുണ്ട്? ഡ്യൂട്ടീരിയം ഉണ്ട്. അതുകൊണ്ടാണ് ബാക്കി ഡ്യൂട്ടീരിയം കമ്പൗണ്ട്സിനെ ഉണ്ടാക്കാനായിട്ട് ഹെവി വാട്ടർ യൂസ് ചെയ്യുന്നു പറഞ്ഞേക്കുന്നത്. ഹെവി വാട്ടറിനെ നമുക്കിനി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നമുക്കത് രണ്ട് രീതിയിലാണ് കിട്ടുന്നത്. ഒന്ന്, എക്സോസ്റ്റീവ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ എന്താ, വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് കറണ്ട് പാസ് ചെയ്യാം അല്ലേ. അപ്പം റിപ്പീറ്റഡ് ആയിട്ട്, അതാണ് എക്സോസ്റ്റ് എന്ന് പറയുന്നത്, ഒത്തിരി നേരം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹെവി വാട്ടർ കിട്ടും. വേറൊരു രീതി നമുക്ക് കിട്ടുന്നത് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ്, അതായത് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിൽ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട്, മെയിനായിട്ട് അതല്ല ഉണ്ടാക്കുന്നത്, അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹെവി വാട്ടർ കിട്ടും. താങ്ക് യു.